നമസ്കാരം. നമ്മുടെ കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? നമ്മൾ ആരെങ്കിലും ഇത് എണ്ണിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ എത്ര സർവകലാശാലകളുണ്ട്? ഇപ്പോൾ കിട്ടുന്ന അറിവനുസരിച്ച് 12 സർവകലാശാലകളുടെ ഒരു ലിസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 12 സർവകലാശാലകൾ ഒരു സംസ്ഥാനത്ത്, അതും ചെറിയ സംസ്ഥാനം. എന്തിനാണ് ഇത്രയധികം സർവകലാശാലകൾ ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇനിയും ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസത്തിന് 2 മന്ത്രിയുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഇല്ല. ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, KT ജലീൽ. ഇവിടെ ഒരു സാധാരണ പാവം പിടിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഒരു വിദ്യാഭ്യാസം, ഒറ്റ വകുപ്പ്, 2 മന്ത്രി, 12 സർവകലാശാലകൾ, പിന്നെ എയ്ഡഡ് സ്കൂൾ സമ്പ്രദായം. ഇത് എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഇപ്പോൾ ഞാനൊരു സ്കൂള് പണിതു, ഞാൻ എയ്ഡഡ് സ്കൂളായി, ഞാൻ പണം കൊടുത്ത് അധ്യാപകരെ നിയമിക്കുന്നു, ഞാൻ പണം കൊടുത്ത് മറ്റ് സ്റ്റാഫുകളെ, ക്ഷമിക്കണം, പണം കൊടുത്തെന്നല്ല, പണം വാങ്ങി മറ്റുള്ളവരെ നിയമിക്കുന്നു, അധ്യാപകരെ നിയമിക്കുന്നു, ഞാൻ പണം വാങ്ങി എൻ്റെ സ്റ്റാഫിനെ നിയമിക്കുന്നു, ശമ്പളം സർക്കാർ കൊടുക്കും. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു കീഴ്വഴക്കം നമ്മുടെ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ, ഒരു കുറച്ച് ലേഖനങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധയിൽപ്പെട്ടിട്ട്, പിന്നെ മറ്റു പല വിഷയങ്ങൾ, നമ്മുടെ ബിനീഷ് കോടിയേരി വിഷയവും മറ്റു വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് അത്ര പ്രാധാന്യത്തോടെ നോക്കിയില്ല. ഇപ്പോഴാണ് അതൊന്ന് പൊടിതെട്ടി എടുത്ത് നോക്കുന്നത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ചില സാമുദായിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനല്ലേ എന്ന ചോദ്യമുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക്, പിന്നെ NSS-നും SNDP-ക്കും ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കൂടുതലും ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ കോളേജുകളും സ്കൂളുകളുമാണ് ഇവിടെയുള്ളത്. യൂണിവേഴ്സിറ്റികൾ 12 അതിലേക്ക് വരാം നമുക്ക്. പിന്നെ ഈ സാമുദായിക താല്പര്യം നടത്തിക്കൊടുക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ സർവകലാശാലകൾ ചില പ്രത്യേകത്തിന്റെ സാമുദായിക കുത്തകയായി ഉയർന്ന പദവികൾ നീക്കി വെച്ചിരിക്കുന്ന കഥയും നമുക്കറിയാം. കാലിക്കറ്റ് സർവകലാശാലയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ VC വരണം എന്ന് ഷട്ടിച്ച കഥ അറിയാം. പിന്നെ ഡോക്ടർ ജയരാജായി, അത് പിന്നെ വേറെ മാർഗമില്ലാഞ്ഞിട്ട് സർക്കാരും അതിനെ അനുകൂലിച്ചതാണ്, മുസ്ലിം തന്നെ വരണമെന്ന്. ഈ ജാതിയും മതവും നോക്കിയാണോ വിദ്യാഭ്യാസം നടത്തേണ്ടത്? ഇത് കച്ചവടമല്ലേ, വെറും കച്ചവടം മാത്രമാണ്. എന്തിനാണ്, ഏതിനാണ്? കൂടാതെ 50% മുകളിൽ ജീവനക്കാർ പ്രത്യേകിച്ച് ഒരു സമുദായത്തിൽ നിന്ന് മാത്രമായി നിയമിക്കപ്പെടുന്നു. ഇതിന് കാരണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പണിയെടുത്തു കൊടുക്കുന്നു. ആര് ഭരിച്ചാലും സുഡാപ്പി ലീഗ് തീരുമാനിക്കും വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെ നടത്തണമെന്ന്. ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ KT ജലീൽ കേരളത്തിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് മുമ്പോട്ട് പോവുകയാണ്. ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേരള യൂണിവേഴ്സിറ്റി, MT യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ സംസ്കൃത സർവകലാശാല, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, മലയാളം സർവകലാശാല, കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ടെക്നിക്കൽ KTU, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, 12 യൂണിവേഴ്സിറ്റി. പകൽക്കൊള്ള എന്നല്ലേ വിളിക്കേണ്ടത്, ഇതല്ലാതെ എന്താണ്? അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ഈ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ കടന്നു വരുന്നതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ഇപ്പൊ JNU മോഡൽ ഒരു രീതിയുണ്ട്. അതായത് യൂണിവേഴ്സിറ്റികളിലൂടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുക. യൂണിവേഴ്സിറ്റി ആകുമ്പോൾ വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് അതിന് മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ല. കുട്ടികളാണ്, അവർ സമരം ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് സമരം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനാണോ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇത്രയും വിപുലമാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇതിനൊക്കെ അവസരം കൊടുക്കുന്നത്? ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും അന്ന് CA NRC വിരുദ്ധ സമരങ്ങളൊക്കെ തന്നെ അന്ന് നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇങ്ങനെ പടച്ചുവിടുന്നതിന്റെ ലക്ഷ്യം എന്താണ്? വേറൊന്നുമല്ല, രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാനാണോ? അതുമാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ മതവൽക്കരിച്ച് വിദ്യാഭ്യാസ മേഖലയെ സ്വന്തം സ്വാധീനങ്ങൾക്കും സ്വന്തം ചിന്താഗതികൾക്കുമായി വളച്ചിട്ട് അനവധി യൂണിവേഴ്സിറ്റികൾ കെട്ടിച്ചമച്ച് ഒരു കാര്യവുമില്ലാതെ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിച്ച് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ തിരികെ കയറ്റി എയ്ഡഡ് സ്കൂളുകളും അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമുദായം വെട്ടിത്തിരിച്ച് കൃത്യമായി അളന്നു മുറിച്ചു കൊടുത്ത് ഇതെന്ത് വിദ്യാഭ്യാസമാണ്? കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്? എന്തിലാണ് JNU മോഡൽ ഇവിടെ നടപ്പിലാക്കാനോ? JNU മോഡൽ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയാണോ ഇത്രയധികം യൂണിവേഴ്സിറ്റികൾ ഇവിടെയുള്ളത്? ഇതിനകത്ത് ആകെ ഇപ്പം ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പേര് കേട്ടത് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഈ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഈ SFI അതുപോലെയുള്ള ചില ആളുകളുടെയും ഒക്കെ പിടിയിലാണ്. അവരും അവിടെ രാജ്യവിരുദ്ധത, അവരുടെ പല ക്യാമ്പസുകളിലും പലതരത്തിലുള്ള സമര ആഭാസങ്ങളും പലതരത്തിലുള്ള വിക്രിയകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നും വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയെ ആകെ മതവൽക്കരിച്ച് രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരു മുദ്ര അതിൽ എഴുതി ചേർത്ത് ഇതുപോലെ അവനവന് തോന്നിയവരെ തള്ളിക്കയറ്റാനും അവനവന് തോന്നിയവരെ തിരികെ കയറ്റാനുമുള്ള ഒരു ആഭാസ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണോ ഇത്രയധികം യൂണിവേഴ്സിറ്റികൾ ഇവിടെ സ്ഥാപിച്ചത് എന്ന് പൊതുജനം ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഇവിടെ ഇത്രയും കാലം ഭരിച്ച ഇടതിനും വലതിനും പറയുക? ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.